ഈ ഒരു മാണിച്ചക്കല്ലിനെ അറിയാത്ത മലയാളികൾ ഇന്ന് വളരെ കുറവായിരിക്കും കേട്ടോ. ഞങ്ങൾ മലപ്പുറത്തിന്റെ അഭിമാനം, നമ്മൾ കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനമാണ് ഈ ഒരു പെൺകുട്ടി. നാളെ ലോകം കീഴടക്കേണ്ടതാണ്. സംഭവം എല്ലാവർക്കും അറിയാലോ, എന്നാലും ഞാൻ വളരെ ചുരുക്കിയെന്ന് പറഞ്ഞുതരാം. സഹോദരിയുടെ പേര് മറിയം ചുമാന. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇത് ഈ ഒരു പെൺകുട്ടിയുടെ വിജയമുണ്ടല്ലോ, അത് ചില ആളുകൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ആർക്കും അറിയോ, ചില ആളുകൾ പറയല്ലോ ഇസ്ലാം എന്നത് സ്ത്രീകൾ അടിച്ചമർത്തുന്നു എന്നുള്ളതൊക്കെ, അവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ആ ഒരു വിഷയത്തിലേക്ക് വരാം. അതിനു മുന്നേ പെൺകുട്ടിയുടെ പേര് എല്ലാവർക്കും അറിയാലോ, മറിയം ചുമാന. 19 വയസ്സ്, മലപ്പുറം കൊണ്ടട്ടിയിലെ പുൽപ്പറ്റയാണ് സ്ഥലം. 7 മണിക്കൂർ സിംഗിൾ എഞ്ചിൻ വിമാനം പറത്തി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ആ ഒരു പെൺകുട്ടിയാണത്. പൈലറ്റ് ആവാനുള്ള അതിയായ ആഗ്രഹത്തിൽ കൂടെ നിന്നത് മാതാപിതാക്കളും അതേപോലെ കുടുംബക്കാരുമാണ്. ഇനി ഈ ഒരു പെൺകുട്ടിയുടെ ഉപ്പ എന്ന് പറയുന്നത് ഉസ്താദാണ്. ഇത് എന്തിനാണ് ഞാനിവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് വരാം. പിന്നെ ഈ ഒരു സഹോദരി ഒരു പാട്ടുകാരി കൂടിയാണ്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ ഒരു പെൺകുട്ടിയുണ്ടല്ലോ ഒരുപാട് പേരുടെ മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്, അതേപോലെ റോൾ മോഡലാണ്. നാളെ ഭാവിയിൽ അതാവും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. എന്തായാലും ഈ ഒരു പെൺകുട്ടി ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു. കഷ്ടപ്പാട്, കഷ്ടപ്പെട്ട എന്തും നേടിയെടുക്കാം എന്ന് തെളിയിച്ച പെൺകുട്ടിയാണിത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ അടിച്ചമർത്തുകയാണ്, അടിച്ചമർത്താനാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ. അവർക്കുള്ള കൃത്യമായിട്ടുള്ള മർമ്മത്തിൽ കൊള്ളുന്ന മറുപടിയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വിജയം. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ ഉപ്പ ഒരു ഉസ്താദാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഉസ്താദാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുകയാണെങ്കിൽ, അടിച്ചമർത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു ഉസ്താദ് കൂടിയായ ഈ മറിയം ചുമാനയുടെ ഉപ്പ ഈ ഒരു പെൺകുട്ടിയുടെ ആഗ്രഹത്തിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതെങ്ങനെ സാധിപ്പിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കും? ഒരിക്കലും നിൽക്കാൻ പാടില്ലല്ലോ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കൃത്യമായിട്ട് ഈ പറയുന്ന ഇസ്ലാം വിരോധികൾക്ക്, ഇസ്ലാമിനെ എതിർക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകൾ അടിച്ചമർത്താനുള്ളതല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇസ്ലാമിലുള്ളത് സ്ത്രീകൾക്കാണ്. അത് ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞാൽ, ഐ മീൻ ഇസ്ലാം എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതിനാദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ? മനസ്സിലുള്ള, തലയിലുള്ള, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഇസ്ലാമിനോടുള്ള ദേഷ്യമുണ്ടല്ലോ, ഇസ്ലാമോഫോബിയ ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിവെച്ചേക്കണം. അതങ്ങ് മാറ്റിവെച്ചിട്ട് മനസ്സിലാക്കണം ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ മഹത്വം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അവിടുന്നും ഇവിടുന്നും ഒക്കെ കിട്ടിയ അറിവാണ്. ആ അറിവ് വെച്ചിട്ടാണ് പല ചാനലിൽ നിന്നും ഒക്കെ കിട്ടിയ അറിവാണ്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അറിവാണ് നിങ്ങൾക്ക്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. അങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തിയാൽ നിങ്ങൾ വലിയൊരു പരാജയമാണ് എന്ന് തന്നെ ഞാൻ പറയും. ലോകത്തിലുള്ള ഒരു മതവും മോശമല്ല. അത് ഇസ്ലാം എന്നല്ല, ഹൈന്ദവ മതം എന്നല്ല, ക്രിസ്ത്യൻ മതം എന്നല്ല, ജൈന, ബുദ്ധ, അങ്ങനെ ഒരു മതവും മോശമല്ല. അതിലുള്ള ചില ആളുകളാണ് അത് മോശമാക്കുന്നത്. എന്തായാലും ഈ ഒരു പെൺകുട്ടി, വാക്കുകൾ എനിക്ക് പറയാനില്ല, സത്യം പറയാനില്ല, അഭിമാനം കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. അതേപോലെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് ഇസ്ലാമിൻ്റെ, അതായത് സ്ത്രീകൾ അടിച്ചമർത്തുന്നു എന്ന് പറയുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു സഹോദരി പറയുന്നത്. എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ വിജയത്തിന് ഒപ്പം നിന്ന മാതാപിതാക്കളും അതേപോലെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, എത്ര നന്ദി നമ്മൾ അവരോട് പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും ഈ ഒരു സഹോദരി ഏറ്റവും ഉയരങ്ങളിൽ എത്തട്ടെ, ആ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിപ്പിക്കട്ടെ, നാളെ നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതേപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ, ആ ഒരു പെൺകുട്ടിയൊക്കെ എത്തണം. അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട് നാളെ ലോകം കീഴടക്കേണ്ടവർ. ഇന്നും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ചില ആളുകൾ തോറ്റുപോയവരുമുണ്ട്. അവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ചില ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, അത് ആണായാലും പെണ്ണായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പരാജയപ്പെട്ടു പോയ ആളുകളുണ്ട്, അവരെയും നമ്മൾ ഓർക്കണം കേട്ടോ. അവർക്കും നമ്മൾ നമ്മുടെ പ്രാർത്ഥന അവർക്കും നമ്മൾ ഉണ്ടാവണം. കാരണം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഇവിടെ ആ ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ തീരുമാനം ആ ഒരു പെൺകുട്ടിക്ക്, ആ
പെൺകുട്ടിയുടെ സ്വപ്നം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. എന്തായാലും വലിയൊരു സന്ദേശം തന്നെയാണ്, കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഈ ഒരു സഹോദരിയുടെ വിജയത്തിൽ മറ്റുള്ളവർക്ക് പകർന്ന് നൽകാനുള്ളത്. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകൾ അടിച്ചമർത്താനല്ല, അല്ലെങ്കിൽ അടിച്ചമർത്താൻ പറയുന്നതല്ല. പക്ഷെ ഇസ്ലാമിൽ ചില ബൗണ്ടറികളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്, അതാണ് ചില ആളുകൾക്ക് പറ്റാത്ത. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ ഇസ്ലാമൊക്കെ വിട്ടിട്ട് എങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ മതമില്ലാതെയൊക്കെ ജീവിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു പൊന്നുമോൾക്ക് തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഭിക്ഷനും, ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് മോളെ, നീ രാജ്യത്തിന്റെ അഭിമാനം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം.